നമസ്കാരം, എല്ലാവർക്കും കിച്ചൺ ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ എൻ്റെ പേര് എടുക്കുമ്പോൾ സബ്സ്ക്രൈബ് എന്നൊരു ഇത് കാണും, അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ വരും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അടുത്ത് നമ്മൾ വീഡിയോ ഇടുമ്പോൾ നമുക്കൊരു മെസ്സേജ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതിപ്പോൾ കാണിക്കുന്നത്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ കലത്തപ്പം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് പറയാൻ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് പറഞ്ഞു തന്നതാണ്. നമ്മൾ ഈ അളവ് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ഇത് റെഡി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഈ ഒരു കപ്പിൽ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് ഒരു 5-6 മണിക്കൂർ നന്നായിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. നമ്മൾ അപ്പം തന്നെ കഴുകി വെച്ച്, 2-3 തവണ കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കുതിർന്ന ശേഷം കൂടുതൽ കഴുകേണ്ട കാര്യമില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. ഇത് ഞാൻ നന്നായിട്ട് കഴുകിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി വേണമെങ്കിൽ ആ സമയത്ത് ഒന്നുകൂടി കഴുകാം. കഴുകിയിട്ട് പിന്നെ നമ്മളതിനെ ഒരു പാത്രത്തിലേക്ക് അരിപ്പിലേക്ക് മാറ്റിയിട്ട് നമ്മൾ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായി വാർന്ന ശേഷം വേണം അരയ്ക്കാൻ, കാരണം വെള്ളം അതിൽ വരാൻ പാടില്ല. നമ്മൾ വേറെ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരയ്ക്കുന്നത്. അപ്പൊ അതിനോടുകൂടി ഞാനൊരു ഏത് കപ്പിലാണോ ഞാൻ എടുത്തിട്ടുള്ളത് അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് ചോറെടുത്തിട്ടുണ്ട്. അപ്പൊ അഥവാ നിങ്ങൾ ഒരു കപ്പ് അരിയാണ് എടുക്കണമെങ്കിൽ 1-2 സ്പൂൺ മാത്രം ചോറെടുക്കേണ്ട കാര്യമുള്ളൂ. ഇപ്പൊ ഞാൻ 1/2 കപ്പ് ചോറ് ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി ഇവിടെ അരച്ചെടുക്കണം. അപ്പൊ ഇതൊന്ന് ഞാൻ നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം എനിക്കിതിന് വേണ്ടി വരുന്നുണ്ട്. ഞാൻ 1 കപ്പ് നോക്കി കുറച്ചായിട്ടേ ഒഴിക്കുള്ളൂ. കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ അത് പിന്നെ ബുദ്ധിമുട്ടാവും, നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഒരു കപ്പ് വെള്ളം എനിക്ക് ഇതിന് വേണ്ടി വരുന്നത് ഞാൻ അരച്ചരയ്ക്കുമ്പോൾ. അപ്പോൾ ഞാൻ നോക്കി കുറച്ചായിട്ടേ ഒഴിക്കുള്ളൂ. അപ്പോൾ നന്നായി അരച്ചെടുത്തു, കണ്ടില്ലേ? ഇതാണ് നല്ലോണം മാവായിട്ട് നന്നായി അരഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഇതിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കാം. കണ്ടോ, ഇതാണ് മാവിൻ്റെ ഇതുള്ളത്. ഒഴിക്കുമ്പോൾ കണ്ടില്ലേ പോണത് ഇങ്ങനെ വീണ ഒരു പരുവത്തിലാണ്. കണ്ടോ, അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കാണിച്ചു തരാം നമുക്ക്. ഒഴിക്കുമ്പോൾ ഇങ്ങനെ വീഴുന്നുണ്ട്. ഇനിയിപ്പോൾ ശർക്കര പാവാക്കി അതിൻ്റെ പാനി കൂടി ഒഴിക്കുമ്പോൾ ഒരു കറക്റ്റുള്ള ഒരു അളവ് ആയിരിക്കും. ഏകദേശം ദോശമാവിൻ്റെ പരുവമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാനതിന് വേണ്ടി 1 ഉണ്ട ശർക്കര, അതായത് 250 ഗ്രാമാണ് ഇത്. അത് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ കപ്പിൽ. നമ്മൾ ഏത് കപ്പാണ് എടുത്തത്, ഞാൻ അതേ കപ്പ് തന്നെ 1 കപ്പ് വെള്ളമാണ് ഈ ശർക്കര പാനി ആക്കാനും എടുക്കുന്നത്. അപ്പോൾ അതും പാവാക്കി നമ്മൾ നല്ലോണം പാവാക്കിയ ശേഷം അത് നന്നായി അരിച്ച ശേഷം നമ്മൾ ചൂടോടെ തന്നെ വേണം നമുക്ക് അരിയിലേക്ക് ഈ ഇപ്പോൾ അരച്ചു വെച്ച അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ചൂടോടുകൂടി അരിയിലേക്ക് ഒഴിക്കുമ്പോൾ അരി പെട്ടെന്ന് വെന്തു പോവും. അപ്പം അതുകൊണ്ട് പെട്ടെന്ന് അവിടെ കട്ട പിടിക്കാതെ നമ്മൾ പെട്ടെന്ന് തന്നെ മാവ് ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ പാവ് ഒഴിക്കുന്നതിനനുസരിച്ച് നമ്മളതിനെ ഇളക്കിക്കൊണ്ടും ഇരിക്കണം. അല്ലോ, പാവായിക്കൊണ്ടിരിക്കുന്ന തിളച്ചു വരുന്നുണ്ട്, കുറച്ചും കൂടി ആവാനുണ്ട്. അപ്പൊ നിങ്ങൾ വെല്ലം കുറച്ച് ചെറിയ വെല്ലം ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എടുക്കാം എത്ര വേണമെങ്കിലും. ഇതിപ്പോ ഞാൻ 250 ഗ്രാം എടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റ് മധുരം ആയിരിക്കും. കുറച്ച് ഞാൻ 2 ഗ്ലാസ് അരി എടുത്തിട്ടുള്ളൂ. അപ്പൊ അതിനേകദേശം കറക്റ്റ് ആയിരിക്കും തോന്നുന്നുണ്ട്. അപ്പൊ ഞാനിത് പാവാക്കി നന്നായിട്ട് ഞാൻ ഒരു അരിപ്പ ഉപയോഗിച്ച് നമുക്ക് അരിച്ചെടുക്കണം. അതിൽ കല്ലോ വല്ലതും ഉണ്ടാവും. അപ്പൊ നന്നായി അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. അപ്പൊ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് ആ ഒപ്പം ഒഴിച്ചു ഉടനെ തന്നെ വേഗം നമ്മൾ അതിനെ ഇളക്കി വിടണം. കണ്ടില്ലേ, ഞാൻ മാവ് ഒഴിച്ചു, നന്നായി അരിച്ചു വെച്ചതാണ്. വേണമെങ്കിൽ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സോഡ പൗഡർ, ബേക്കിംഗ് സോഡ അഥവാ അപ്പക്കാരം 1/4 സ്പൂൺ കൂടി ഇതിലിട്ടിട്ട് ഇളക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് നമുക്കതിൽ വറുത്ത് കൊട്ടാനുള്ള സാധനങ്ങളാണ്. 1/4 സ്പൂൺ ജീരകം, കുറച്ച് ചെറിയ ഉള്ളി, 5-6 എണ്ണം, പിന്നെ കാഷ്യൂ നട്ട്സും മുന്തിരിങ്ങയും ഉണക്കമുന്തിരിങ്ങയുള്ളതും നമുക്ക്
വേണമെങ്കിൽ മതി. ഞാനിതിൽ മുന്തിരിങ്ങ മാത്രം ചേർത്തിട്ടുണ്ട്. പിന്നെ തേങ്ങ, തേങ്ങ എന്ന് പറയുമ്പോൾ തേങ്ങ കൊത്താണ് ശരിക്ക് നമ്മൾ ഇതിൽ ഉപയോഗിക്കുക. അതാകുമ്പോൾ ഒന്ന് ഒരു കളർ മാറണ വരെ മാത്രമേ ചെയ്യേണ്ട കാര്യം. പക്ഷെ ഞാനിവിടെ തേങ്ങയാണ് എൻ്റെ കയ്യിലുള്ളത്, അതുകൊണ്ട് ഞാൻ തേങ്ങ എടുക്കണേ. അപ്പം തേങ്ങയാകുമ്പോൾ നല്ലോണം ഞാൻ മൂപ്പിക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ടി ഇതിൽ നല്ലോണം എണ്ണ ആവശ്യമുണ്ട്, രണ്ടോ മൂന്നോ സ്പൂൺ എണ്ണ, അല്ലെങ്കിൽ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, ഒരു കാൽ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ബാക്കിയാണ് എണ്ണ ഒഴിച്ചിരിക്കുന്നത്. ആദ്യം നമുക്ക് ഉണക്ക മുന്തിരിങ്ങ ഒന്ന് ആക്കിയെടുക്കാം. നന്നായിട്ട് വാട്ടിയെടുക്കണം. കരിയാത്ത് നോക്കണം, വേഗം നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. തേങ്ങ കൊത്തെടുക്കണതാണ് കൂടുതലും നല്ലത്. എല്ലാവരും തേങ്ങ കൊത്താണ് സാധാരണ ഇതിൽ യൂസ് ചെയ്യുക. തേങ്ങ കൊത്താണെങ്കിലും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. കാഷ്യൂനട്സും കിസ്മിസൊക്കെ റൈസിൻസൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ എടുത്താൽ മതി. കണ്ണൂർകാരും അത് എടുക്കാറില്ല. ജീരകം അങ്ങനെയുള്ള സാധനങ്ങൾ, ജീരകവും ചെറിയ ഉള്ളിയും തേങ്ങയും ആണ് അവരെടുക്കാറുള്ളത് കൂടുതലും. പക്ഷെ ഞാൻ കുറച്ച് ഇതും കൂടി, ഇത് കോഴിക്കോടൊക്കെ ഇങ്ങനെയുള്ള ഇതും കൂടി ചേർക്കുമെന്ന് പറഞ്ഞു. കാഷ്യൂനട്സും റൈസിൻസും കൂടി ചേർക്കാറുണ്ട്, അത് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. വേണമെങ്കിൽ ഏലക്കായ പൊടി വേണം, ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതും കൂടി നമുക്ക് ചേർക്കാം. ഞാനിതിവിടെ ഇവിടെ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഏകദേശം ഉണക്ക മുന്തിരിങ്ങ എൻ്റെ നന്നായി മൂത്ത് വരുന്നുണ്ട്. അപ്പോൾ നന്നായി മൂത്ത ശേഷം നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി അതേ എണ്ണയിൽ തന്നെ നമുക്ക് ബാക്കി തേങ്ങയും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കൂടി നമുക്ക് നന്നായി മൂപ്പിച്ചെടുക്കാം. ചെറിയ ഉള്ളി ഞാൻ കൊട്ടി മൂപ്പിക്കണം. കൈവിടാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, കരിയാതെ നോക്കണം. ഞാനിത്തിരി കളർ നന്നായിട്ട് എൻ്റെ ചേഞ്ച് ആയിട്ടുണ്ട്. ഏകദേശം ബ്രൗൺ നിറത്തിനോടടുത്ത് ആയിക്കൊണ്ടിരിക്കുന്ന ചെറിയ ഉള്ളി. വേഗം വേഗം ഇളക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ കരിഞ്ഞൊരു നിറം വരും. അപ്പോൾ ചെറിയ ഉള്ളി ഏകദേശം റെഡിയായി തന്നെ. അപ്പോൾ നമുക്ക് ചെറിയ ഉള്ളി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതേ എണ്ണയിൽ തന്നെ തേങ്ങയും ഇട്ട് കൊടുക്കാം. തേങ്ങ കൊത്താവുമ്പോൾ അധികം എണ്ണ കുടിക്കില്ല, വേഗം ഇത്രയും എണ്ണ കുടിക്കാൻ വരില്ല. പക്ഷെ ഞാനിതിൽ തേങ്ങ ഉപയോഗിക്കുന്നതുകൊണ്ട് തേങ്ങ വേഗം എണ്ണ വലിച്ചെടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തേങ്ങ കൊത്ത് എടുക്കുകയാണ് കൂടുതലും നല്ലത്. അപ്പം എനിക്കതിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ തേങ്ങ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു പിടി തേങ്ങ മാത്രം എടുത്തു. അപ്പം നമ്മൾ ഈ ചെറിയ ഉള്ളി വഴറ്റുമ്പോൾ ഏകദേശം ആയി, അതിൻ്റെ കൂടെ മൂത്ത് വന്ന ശേഷം ഞാൻ കുറച്ച് ജീരകം കൂടി ചേർത്തുണ്ട്. ജീരകം ഒരു കാൽ സ്പൂൺ മതി, അത് വേണമെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ ചെറിയ ഉള്ളി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഒരു 8-10 വരെയൊക്കെ ചേർക്കാം. പക്ഷെ ഞാനിതിൽ ഒരു 5-6 എടുത്തിട്ടുള്ളൂ. ഒരുപാട് ടേസ്റ്റ് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അത് എല്ലാവർക്കും ആ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. ഇഷ്ടം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അതിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും, കാണാൻ ഒരു ടേസ്റ്റും ഉണ്ടാവും. ഓരോതും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അതുപോലെ നമ്മളെ എണ്ണ കുറച്ച് ബാക്കിയുണ്ട്, അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ടു. തേങ്ങ ഇട്ടതും എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എണ്ണ എൻ്റെ തേങ്ങ കൊത്തല്ലാത്തതുകൊണ്ട് എണ്ണ അതിലേക്ക് വലിച്ചെടുത്തു. അപ്പം ഞാൻ ഉള്ള എണ്ണയിൽ എനിക്ക് വഴറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ കുറച്ചും കൂടി കുറച്ചും കൂടി എണ്ണ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇതിൽ കൂടുതൽ എണ്ണയും നെയ്യൊക്കെ കുറച്ചധികം തന്നെ വേണ്ട ഒരു സാധനമാണ് കലത്തപ്പം. അപ്പോൾ ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിക്കാൻ വേണ്ടി രണ്ട് വശത്തേക്കും വകഞ്ഞിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിട്ട് വഴറ്റാൻ പോകണം. എങ്കിൽ മാത്രമേ എൻ്റെ മൂപ്പിച്ച് കിട്ടുള്ളൂ. ഇതങ്ങോട്ട് പോരാ, അല്ലെങ്കിൽ കരി പെട്ടെന്ന് കരിഞ്ഞ് വൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ കുറച്ച് എണ്ണ കൂടി ഒഴിക്കണം, 1 സ്പൂണോളം എണ്ണ കൂടെ ഒഴിക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിലും ഇതിൽ ഉപയോഗിക്കാം കേട്ടോ. നെയ്യാകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. അത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നെയ്യോ എണ്ണയോ ഒക്കെ നമുക്കെടുക്കാം. അപ്പോൾ ഞാൻ തേങ്ങ എണ്ണ ഒഴിച്ചു ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കട്ടെ. ഇപ്പോൾ തേങ്ങ ഞാൻ വറുത്ത് കഴിഞ്ഞു, നന്നായി വഴറ്റി കഴിഞ്ഞു. ഇതെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിനി അടുത്ത സ്റ്റെപ്പ്, അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം കൂടി നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് ഇട്ട് മിക്സ് ചെയ്യണം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. വേണമെങ്കിൽ നമുക്ക് ഞാൻ കുറച്ച് മാറ്റി കൂടി വെക്കുന്നുണ്ട്. ലാസ്റ്റ് ഒഴിക്കാൻ ഇടാൻ വേണ്ടിയിട്ട്, ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിലിടുമ്പോൾ ഇടാൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കുക്കർ വെച്ചു, എൻ്റെ വലിയ കുക്കറാണ്, 5 ലിറ്ററിൻ്റെ വലിയ കുക്കറാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാൻ എടുക്കുക, അടപ്പുള്ള നല്ല അടപ്പുള്ള ഒരു പാൻ എടുക്കുക. അല്ലെങ്കിൽ കുക്കറിനാണെങ്കിലും പരന്ന കുക്കറാണ് കുറച്ചുകൂടി നല്ലത് തോന്നുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എടുക്കാൻ കുറച്ച് പ്രയാസം വരും.
അപ്പൊ ഞാൻ അതിലേക്ക് ഒന്ന് ചൂടാക്കിയ ശേഷം നന്നായിട്ട് കുറച്ചു നേരം വെച്ച് കുക്കർ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 2-3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ കുക്കറിന് ചുറ്റുമാവണ രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക, ഒന്ന് എല്ലാവരും തേച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നല്ലോണം എണ്ണയില്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നല്ലോണം എണ്ണ ഉപയോഗിക്കണതിന്. പിന്നെ ഞാൻ ബാറ്റർ കലക്കി വെച്ചിരിക്കുന്ന ദോശമാവിന്റെ പരുവത്തിലുള്ളത് ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടോ. വെള്ളം പോലെയാണ് ഇരിക്കുന്നത്, കാണുമ്പോൾ നമുക്ക് പേടിയാവും. കാരണം ഇത് എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ കളുത്തപ്പം കറക്റ്റായിട്ട് കിട്ടുക എന്നൊക്കെ നമ്മൾ ആലോചിക്കും. പക്ഷെ ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല, അത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ വേവുമ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഞാൻ എടുത്തു വെച്ച തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടി വാട്ടി ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മൾ 1 മിനിറ്റിൽ താഴെ മാത്രം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കണം. കുറച്ച് നേരം 1 മിനിറ്റിൽ താഴെ മാത്രമേ വെക്കാൻ പറ്റുള്ളൂ, കൂടുതൽ വെച്ചാൽ കരിഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 10-15 മിനിറ്റ് വരെ വേവിക്കണം. 10-15 മിനിറ്റ് മതി. ഒരു 12 മിനിറ്റ് ഒക്കെ, ഒരു 12-15 മിനിറ്റ് കഴിയുമ്പോഴേക്കും വേഗം നമുക്ക് 10 മിനിറ്റ് കഴിയുമ്പോൾ വേണമെങ്കിൽ തുറന്ന് നോക്കിയിട്ട് ഒന്ന് വെന്തിട്ടുണ്ടോ നോക്കി ഒന്ന് അടച്ചു വെക്കാം. ഇതിൽ പിന്നൊരു കാര്യം, ഇതിൽ പ്രഷർ വാഷർ മാത്രമേ ഇടാൻ പറ്റുള്ളൂ, വിസിൽ ഇടാൻ പറ്റില്ല. കണ്ടില്ലേ, വിസിൽ ഇട്ടിട്ടില്ല. അപ്പം നമുക്ക് ഇത് ആയി തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ആവി വരണകൊണ്ടാണല്ലോ നമ്മൾ ആവുന്നുണ്ടെന്ന് അറിയുന്നത്. അതേപോലെ തന്നെയാണ് ഇതിലും ആവി വന്ന് തുടങ്ങുന്നുണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ വെള്ളം കുക്കറിൻ്റെ ആ വിസിലിടുന്ന അവിടെ അങ്ങനെ വെള്ളമൊക്കെ പുറത്തേക്ക് തെറിച്ച് വരുന്നുണ്ട്, ആവി വരുന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിനർത്ഥം നമ്മളുടെ കറക്റ്റ് കുഴപ്പമില്ലാണ് വെന്തുകൊണ്ടിരിക്കുന്നത്, കണ്ടോ വെള്ളം വീണത്. അപ്പോൾ ആയിക്കൊണ്ടിരിക്കേണ്ടതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കൊരു 10-12 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് അത് തുറന്നു നോക്കാം. തുറന്ന് നോക്കിയിട്ട് ഒരു എന്തെങ്കിലും ഒരു കത്തിയോ ടോത്തിക്കോ കൊണ്ടൊന്ന് കുത്തി നോക്കാം, വെന്തോ നോക്കാം. അപ്പോൾ നമ്മൾ അഥവാ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി അടച്ചു വയ്ക്കാം. പക്ഷെ അത് കഴിഞ്ഞ് വെന്തു ശേഷം നമ്മൾ കുക്കർ വേഗം ചൂടൊന്ന് മാറ്റിവിടണം. ഒരു പാത്രത്തിൽ, ഒരു പ്ലേറ്റിലോ മറ്റോ വെള്ളം ഒഴിച്ചിട്ട് തണുത്ത വെള്ളം ഒഴിക്കുക. അതിലേക്ക് കുക്കർ എടുത്ത് വെച്ച് പെട്ടെന്ന് ചൂട് ആർച്ചെടുക്കണം. അല്ലെങ്കിൽ അതേ ചൂടിൽ തന്നെ നമ്മൾ കുറേ നേരം വച്ചാൽ നമ്മളുടെ അത് വീണ്ടും ഇരുന്ന് കരിഞ്ഞു പോകും. കണ്ടോ, ഇപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഇതായിട്ട് വന്നിട്ടുള്ളത്. ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാനൊന്ന് കുത്തി നോക്കാം. ചൂടോടെ നോക്കിയും ചിലപ്പോൾ അത് ചിലപ്പോൾ അത്ര അറിയില്ല. കുറച്ചൊന്ന് ആറിയ ശേഷം വെയിറ്റ് ചെയ്തിട്ട് നോക്കണതാണ് കുറച്ചുകൂടി നല്ലത്. കുറച്ച് മാവ് ആവേണ്ടതുണ്ട്. ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് വയ്ക്കുന്നുണ്ട്. അപ്പം നന്നായിട്ട് ഒന്നും കൂടി ഇത്തിരി നേരം വേണമെങ്കിൽ ഇങ്ങനെ വെന്തില്ല ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ചൂടിൽ നിന്ന് നമ്മൾ മാറ്റി വെക്കണം കുക്കർ. അടുപ്പൊന്ന് മാറ്റി വെച്ചിട്ട് പിന്നെ ഒരു പാത്രത്തിലോ മറ്റോ വെച്ച് ചൂട് ആർച്ചെടുക്കണം നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ കരിയാൻ സാധ്യതയുണ്ട്, നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ചൂടോട് കൂടി എടുക്കാൻ കിട്ടില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു കത്തി ഉപയോഗിച്ചിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചുറ്റിയെടുക്കണ പോലെ കുക്കറിൻ്റെ അതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ സൈഡൊന്ന് കത്തിയോട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. അപ്പം നമുക്ക് വേഗം കിട്ടും. എന്നിട്ട് ചൂടാറിയ ശേഷം മാത്രമാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുക, അല്ലെങ്കിൽ കൈവെള്ളും. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. കത്തി ഉപയോഗിച്ച് ചെയ്താൽ മതി. അപ്പം നമുക്ക് വേഗം ആറി, കുക്കർ ആറിക്കിട്ടിയാൽ നമുക്ക് വേഗം ഒന്ന് എടുക്കാൻ കിട്ടും. എനിക്ക് കുറച്ചിത് പ്രയാസം ഉണ്ടായി എടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ വലിയ കുക്കറാണ്, അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. കണ്ടോ, ഇങ്ങനെയാണ് ഇതിരിക്കണത്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ഇതാണ്. ഞാൻ ഈ കറുപ്പ് നിറത്ത് കാണുന്നത് നല്ലോണം കറുപ്പ് തേങ്ങയായതുകൊണ്ട് ഞാൻ നല്ലോണം വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും കറുപ്പ് നിറത്തിലിരിക്കുന്നത്. പിന്നെ ഉണക്ക മുന്തിരിങ്ങ അതിൻ്റെയൊക്കെ കളറാണ്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് മുറിച്ചു നോക്കട്ടെ. വേഗം മുറിക്കാനൊക്കെ കിട്ടുന്നുണ്ട്. സോഫ്റ്റാണ്, കണ്ടില്ലേ, സോഫ്റ്റായിട്ടിരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ അത് കാണിച്ചു തരുന്നുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ, അമർത്തി നോക്കുമ്പോൾ നന്നായിട്ട് അമരുണ്ടാവും. ഉണ്ടോ, നന്നായിട്ട് നല്ല സോഫ്റ്റാണ്. കണ്ടില്ലേ, അതിലൊരു ആര് പോലെ വരും നമുക്ക്. പിന്നെ നമ്മൾ ഈ ചൂടോടുകൂടി വെള്ളത്തിൻ്റെ പാവ് അതിലൊഴിച്ചാൽ മാത്രമേ ഇതുപോലെ ആര് പോലെ വരുള്ളൂ. കണ്ടില്ലേ, എല്ലായിടത്തും ഇങ്ങനെ ആര് പോലെ ഡിസൈൻ പോലെ വരും. അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മൾ കറക്റ്റായി എന്നുള്ളതിന്. കണ്ടോ, എണ്ണ അതിൽ കാണുന്നുണ്ടോ. അതുപോലെ നന്നായിട്ട് അമർത്തി നോക്കുമ്പോൾ കണ്ടില്ലേ, സോഫ്റ്റ് ആയതുകൊണ്ട് നന്നായി പ്രസ് ചെയ്യുമ്പോൾ അമർന്ന് പോകുന്നുണ്ട്. നല്ല നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്തത്. അപ്പം ഞാനൊരു വീഡിയോ എടുത്ത് അതിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു.